വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യം ആസാദി കാ അമൃത് മഹോത്സവം ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ ബാലികാ ദിനവും കൊണ്ടാടപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു. കുഴൂരിലെ കുണ്ടൂർ സെൻറ്റ് ജോസഫ് ടാപ്സ് സ്കൂളും ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ രംഗോലി മഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുണ്ടൂർ സെൻറ്റ് ജോസഫ് ഓഫ് ടാപ്സ് സ്കൂളിലെ പെൺകുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി കടപ്പുറയ്ക്കൽ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം ജെന്നി, ദിവ്യ, സിനി, സിസ്റ്റർ ആനന്ദി, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് കൾച്ചർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇന്ന് January 24 നാഷണൽ ഗേൾസ് ചൈൽഡ് ഡേ. ഒരു രംഗോളി കോമ്പറ്റീഷൻ ചെയ്യുവാൻ കേരളത്തെ പ്രതിനിധീകരിച്ച് സെൻറ്റ് ജോസഫ് ഓഫ് ടാപ്സ് സ്കൂളിലെ കുട്ടികളാണ് ചെയ്യുന്നത്. വെള്ളാങ്ങളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഓഫീസ് പ്രവർത്തനം പ്രാഥമിക സമ്പർക്കമില്ലാത്തവർ വെച്ച് നടത്താനും ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം പൊതുജനസമ്പർക്കമില്ലാതെ ക്രമീകരിക്കാനുമാണ് തീരുമാനം. ഫ്രണ്ട് ഓഫീസിൽ വരുന്ന അപേക്ഷകൾക്ക് വിവിധ ബോക്സുകൾ സ്ഥാപിക്കും. പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾ നിയന്ത്രണങ്ങൾ പാലിച്ച് സഹകരിക്കണമെന്ന് പ്രസിഡന്റ് MM മുകേഷ് അറിയിച്ചു. ഇന്നലെ മാത്രം വെള്ളാങ്ങളൂർ പഞ്ചായത്ത് പരിധിയിൽ 31 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ 187 പേർ മാത്രം വെള്ളാങ്ങളൂരിൽ ചികിത്സയിലുണ്ട്. രോഗബാധയെ തുടർന്ന് 50 പേരുടെ മരണമാണ് ഔദ്യോഗികമായി അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളത്. കുഴൂർ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട് എന്നിവയിൽ നിന്നും 600,000 രൂപ ചെലവഴിച്ചാണ് 6 സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രൊജക്ട് ഉപയോഗിച്ച് നമ്മൾ വിഭിന്നശേഷിക്കാർക്ക്, വികലാംഗരായവർക്കും അംഗവൈകല്യമുള്ളവർക്കും വേണ്ടിയിട്ട് മുച്ചക്ര വാഹനങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണത്. അപ്പോൾ വർഷങ്ങളായിട്ട് അവർക്ക് പുറത്തേക്ക് പോകുന്നതിനോ പരസഹായം കൂടാതെ പുറത്തേക്ക് പോകുന്നവർക്ക് സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും 6 വാഹനമാണ് നമ്മൾ ഇത്തവണത്തെ പ്രൊജക്റ്റ് വെച്ച് നമ്മൾ കൊടുക്കാനുള്ളത്. അവരെ സെലക്ട് ചെയ്ത് അർഹതയുള്ളവരെ കണ്ടെത്തി കൊടുക്കുന്നതിനുള്ള നേതൃത്വം നൽകിയ നമ്മുടെ ഡിനി സൂപ്പർവൈസർ, അതേപോലെ തന്നെ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. സ്ഥിരം സമിതി അധ്യക്ഷൻ PS സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PK ബിജു, ICDS സൂപ്പർവൈസർ ഡാനി വിൻസെന്റ് എന്നിവരും പ്രസംഗിച്ചു. മനക്കിലപ്പടിയും പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 7 തന്ത്രി ചെറുമുക്ക് ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികലശം നടന്നു. ഉച്ചയ്ക്ക് 3 കാറ്റ് ശിവേലിയും നടന്നു. വൈകിട്ട് നിർമ്മാല, ചുറ്റുവിളക്ക് എന്നിവയും അനുബന്ധമായി നടത്തി. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ താലപ്പൊലി ആഘോഷങ്ങൾ ചടങ്ങുകൾ മാത്രമായാണ് നടത്തിയത്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഭിഷേകങ്ങളും ഉച്ചപൂജയും ശ്രീഭൂതബലി, പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ കാഴ്ചശിവേലി, പഞ്ചവാദ്യം, പാണ്ഡിമേളം എന്നിവയും നടന്നു. വൈകിട്ടോടെ മണ്ഡപത്തിൽ ബ്രാഹ്മണിപ്പാട്ടും തുടർന്ന് വിവിധ സമുദായക്കാരുടെ താലിപരവും നടന്നു. ചിറക്കെ കാളിദാസൻ ഭഗവതികൊട്ട് തിടമ്പേറ്റി. മേളത്തിന് പെരുവനം സതീശന്മാരാ നേതൃത്വം നൽകി. എടത്തിരുത്തിയിൽ പാടത്ത് പൊന്നുവിളയിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കുട്ടിക്കർഷകയായ സനാ ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് 10 വിദ്യാർത്ഥികൾ നെൽകൃഷിക്കായി പാടത്തേക്കിറങ്ങിയത്. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലെ 8 വിദ്യാർത്ഥിയും ചന്ദ്രാപ്പിനി സ്വദേശി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് നൂർജഹാൻ ദമ്പതികളുടെ മകളുമായ സനാ ഫാത്തിമ കഴിഞ്ഞ വർഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നെൽകൃഷി ചെയ്തത്. കർഷകനായ പിതാവിനൊപ്പം നടത്തിയ നെൽകൃഷി മികച്ച വിജയമായതോടെയാണ് ഇക്കുറിയും നെൽകൃഷിക്കായി ഒരുങ്ങിയത്. ഇത്തവണ സന മാത്രമല്ല, കൂടെ 10 വിദ്യാർത്ഥികളുമുണ്ട്. 4 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ളവർ കൂട്ടത്തിലുണ്ട്. കൃഷ്ണനന്ദ, റംസാൻ, റിസ, വൈഗാസാരംഗി, വേദസാരംഗി, സിനാൻ, ഫാരിസ്, ഫൈസൽ എന്നിവരാണ് സനയോടൊപ്പം നെൽകൃഷിയിൽ വ്യാപൃതമായിട്ടുള്ളത്. എടത്തിരുത്തി 15 വാർഡിൽ PC രാജീവിൻ്റെ 2.5 ഏക്കറോളം വരുന്ന പാടത്താണ് ഇവർ കൃഷി ചെയ്യുന്നത്. ശ്രേയസ് വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ET ടൈസൺ MLA ഞാറുനടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് KPCCയുടെ 137 രൂപ ചലഞ്ചിന് എറിയാട് ബ്ലോക്കിൽ തുടക്കമായി. പ്രവാസി കോൺഗ്രസ് നേതാവ് MM നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK ഷംസുദ്ദീൻ അധ്യക്ഷനായി. പ്രൊഫസർ KS സിറാജ്, സൈദുദ്ദീൻ കട്ടകത്ത്, PK മുഹമ്മദ്, TM കുഞ്ഞുമൊയ്തീൻ, PK അബ്ദുൾ റഹ്മാൻ, CD വിജയൻ, ഷമീന ഷെരീഫ്, PP ജോൺ, PH നാസർ, PA കരുണാകരൻ, KK സദാനന്ദൻ, PK ചന്ദ്രബാബു, PH റഹീം എന്നിവർ സംസാരിച്ചു.
സംസ്ഥാനത്ത് ഇന്ന് 26514 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 55557 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. TPR 47.7%. ഇന്ന് 13 മരണം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് എറണാകുളത്ത് 4443, തിരുവനന്തപുരം 3256, കോഴിക്കോട് 2979, തൃശ്ശൂർ 2687, കൊല്ലം 2421, കോട്ടയം 1900, മലപ്പുറം 1710, പാലക്കാട് 1498, കണ്ണൂർ 1260, ആലപ്പുഴ 1265, പത്തനംതിട്ട 1065, ഇടുക്കി 1033, കാസർഗോഡ് 573, വയനാട് 524 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വ്യാപാര ഇടനാഴിയായ കുതിരാൻ തുരങ്കത്തിൽ ഗുണനിലവാരമുള്ള ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. കുതിരാൻ തുരങ്കവും ടോൾ പ്ലാസയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം തുരങ്കത്തിലെ ക്യാമറകളും ലൈറ്റുകളും ലോറി തട്ടി നശിച്ചിരുന്നു. അവ എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതിനും മികച്ച ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം പറഞ്ഞിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷമേ ടോൾ പിരിക്കുന്നത് അനുവദിക്കൂ. നിരവധി പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമായതെന്നും മന്ത്രി പറഞ്ഞു.